തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ. ഈ ഓണം പി എ കെയോടൊപ്പം. വിശുദ്ധ റമദാനിൽ വ്യത്യസ്തങ്ങളായ 30 ദിന കർമ്മ പദ്ധതികളുമായി മദീൻ അക്കാദമിയുടെ ക്യാമ്പയിൻ. ഇഫ്ത്വാർ അടക്കമുള്ള റമദാൻ പരിപാടികൾ പരിസ്ഥിതി സൗഹൃദമാക്കുമെന്ന് മദീൻ ചെയർമാൻ ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 30 ദിവസം 30 പണ്ഡിതന്മാരുടെ സന്ദേശങ്ങൾ, സ്ഥിരമായി നടന്നു വരുന്ന നോമ്പുതുറ വഴിയാത്രക്കാർ, രോഗികളുടെ കൂട്ടിരിപ്പുകാർ, അതുപോലെ തന്നെ ജില്ലാ ആസ്ഥാനമായതുകൊണ്ട് തന്നെ പല മേഖലയിലുമുള്ള ജോലിക്കാർ, അവർക്കൊന്നും ആ സമയങ്ങൾ ഹോട്ടലിൽ ഒന്ന് ഭക്ഷണം കിട്ടാത്തതാണ്. അവർക്കെല്ലാം നോമ്പുതുറ, അത്തായം, മുത്തായം ഇതെല്ലാം നൽകുന്നു. റംസാന്റെ പ്രത്യേക ആരാധനയാണ്, പുണ്യമുള്ള സൽക്രമമാണ് എഹ്തികാഫ്. 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ എഹ്തികാഫ് ജൽസ മദീന ഗ്രാൻഡ് മസ്ജിദ് സ്വിച്ച് ഓഫ് ചെയ്യാതെ, ഡോർ ക്ലോസ് ചെയ്യാതെ പൂർണ്ണമായും ആരാധനാ നിരതരായ ആളുകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും നൽകി പരിപോഷിപ്പിക്കുന്നു, അവരെ സൗകര്യം ചെയ്യുന്നു. ഇന്ന് സമൂഹത്തു നിന്ന് അന്യം നിൽക്കുന്ന കലാപരിപാടികൾ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 16 ഗായകരും 16 ഗാദികരും ഒത്തൊരുമിക്കുന്ന ഇസ്സപ്പാട്ട് പാരായണം കഥ വളരെ ശ്രദ്ധേയമായതാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ക്ഷണിക്കുന്നു. റമദാൻ 1 മുതൽ 30 വരെ മദീൻ ക്യാമ്പസിൽ യാത്രക്കാർ, പരിസരത്തുള്ള ഹോസ്പിറ്റലുകളിലെ രോഗികൾ, കൂട്ടിരിപ്പുകാർ തുടങ്ങിയവരുടെ സൌകര്യത്തിനായി ഇഫ്ത്വാർ സംഗമം ഒരുക്കും. കൂടാതെ പള്ളിയിൽ ഭജനമിരിക്കുന്നവർക്ക് നോമ്പുതുറ, അത്താഴം, താമസമടക്കമുള്ള സൌകര്യങ്ങൾ ഒരുക്കും. റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച മദീൻ ഗ്രാൻഡ് മസ്ജിദിൽ നടക്കുന്ന ജുമുഅ അടക്കമുള്ള പ്രാർത്ഥനകൾക്ക് ഭിന്നശേഷി പണ്ഡിതർ നേതൃത്വം നൽകും. നോമ്പ് 16 ബദർ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. 27 രാവിൽ വൻ ജനാവലി സംബന്ധിക്കുന്ന പ്രാർത്ഥനാ സമ്മേളനം നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പി എം മുസ്തഫ, പരി മാനുപ്പ ഹാജി, അബ്ദുസമദ് ഹാജി മലപ്പുറം, ദുൽഫുഖാർ അലി സഖാഫി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സ് ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.